കോഴികൾ രക്തം കാഷ്ടിക്കും. അതിന് നമ്മൾ കൊടുക്കുന്നത് ആംബ്രോലിയാണ് കേട്ടോ. ആംബ്രോലിയ ഈ രക്തം, അതായത് അവർ ലിറ്റർ രക്തം ആയിട്ട് വരും. അപ്പം ആംബ്രോലിയം കൊടുത്താൽ മതി. അല്ലെങ്കിൽ സൂപ്പർ കോക്സ് കൊടുക്കുക. സൂപ്പർ കോക്സ് കൂടുതൽ നല്ലത് ആംബ്രോലിയാണ്. അതുപോലെ തന്നെ കോഴികൾക്ക് ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കോഴികൾ പരസ്പരം കൊത്തുകൂടും. അതിന് നമ്മൾ കൊടുക്കുന്നത് ഓസോമിലിന് അല്ലെങ്കിൽ കാൽക്കെ എന്ന് പറഞ്ഞുള്ള ടോണിക്കാണ് കൊടുക്കുന്നത്. കാൽക്കെ അല്ലെങ്കിൽ ഓസോമിൽ കാൽക്കെയാണ് ഒന്നുകൂടി നല്ലത്. അത് ലിറ്ററിന് 85 രൂപയുള്ളൂ. അതാണ് കൊടുക്കാറ്. വെള്ളത്തിൽ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. പിന്നെ അത് കോഴികൾക്ക് അമോണിയ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് CRD, ചുമ, തുമ്മൽ, കഫക്കെട്ടൊക്കെല്ലാം വരും. അതിന് സാധാരണ എല്ലാവരും മേരിക്കിനാണ് കൊടുക്കാറുള്ളത്. അത് കടകളിലൊക്കെ കിട്ടും. മേരിക്കിനാണ് കൊടുക്കുന്നത്. കോഴികൾക്ക് ഈ കരൾ രോഗത്തിന് കൂടുതൽ നല്ലത് നമ്മൾ എപ്പിറ്റോ കെയർ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, എലിയോട്ടോണിക് ഉണ്ട്. അതാണ് കൊടുക്കുന്നത് നല്ലത്, എപ്പിറ്റോ കെയർ. പിന്നെ അതുപോലെ തന്നെ ഈ കോഴികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതിന് കോളി വാക്സോവിറ്റും നിയോക്സും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. കോളി വാക്സോവിറ്റ് ഒരു 1 ലിറ്ററിന് 2 ഗ്രാമും, നിയോക്സ് ഒരു ലിറ്ററിന് 1 ഗ്രാമും കൂടിയിട്ട് മൊത്തം 3 ഗ്രാം 1 ലിറ്ററിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി കോഴികൾ തൂങ്ങി നിൽക്കുന്നതിന്. അതുപോലെ തന്നെ ഈ കോഴികൾ ഇങ്ങനെ കോഴിക്കൂടിലൊക്കെ ദുർഗന്ധമൊക്കെ വരുന്നുണ്ടെങ്കിൽ EM സൊല്യൂഷൻ ചെയ്താൽ മതി. EM സൊല്യൂഷൻ അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു 200 മില്ലി 1 ലിറ്ററിൽ മിക്സ് ചെയ്യാം. 200 മില്ലി 1 ലിറ്ററിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ EM സൊല്യൂഷൻ നമുക്കത് ദുർഗന്ധത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ചിലർ ഈ മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കൊടുക്കാറും ഉണ്ട്. മുട്ടയുടെ നമ്മുടെ കോഴിമുട്ടയുടെ തോട് തന്നെ പൊടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ പൗഡർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. 1 കിലോന് 1/2 കിലോ ഒക്കെ ആയിട്ട് പാക്കായിട്ടും വരുന്നുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അലങ്കാര ജലപക്ഷികളായ വാത്തകൾ മനുഷ്യരുമായി നന്നായി ഇണങ്ങി വളരുന്നവയാണ്. മാംസം, കൊഴുപ്പ്, മുട്ട, തൂവൽ എന്നീ ആവശ്യങ്ങൾക്കായി ഇവയെ വളർത്താറുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തി അവയിൽ നിന്ന് ബ്രീഡിംഗ് സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഒരാണും 3 പെണ്ണും ചേരുന്നതാണ് ഒരു ബ്രീഡിംഗ് സെറ്റ്. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഇനങ്ങളിൽ 5 പെണ്ണ് വരെ ആകാം.
പരസ്പരം പരിചിതരാകാതെ വാത്തകൾ ഇണചേരാറില്ല. അതിനാൽ ബ്രീഡിംഗ് സീസണിന് കുറഞ്ഞത് ഒരു മാസം മുമ്പെങ്കിലും ബ്രീഡിംഗ് സെറ്റിനെ ഒരുമിച്ച് വളർത്തണം. പകൽ സമയം തുറന്നു വിട്ട് വൈകുന്നേരം കൂടണയുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ അവലംബിക്കാറ്. രാത്രി 9 മണിക്കും രാവിലെ 5 മണിക്കും ഇടയിലാണ് സാധാരണയായി മുട്ടയിടുന്നത്. എന്നാൽ പകൽ സമയത്ത് മുട്ടയിടാറുണ്ട്. അതിനാൽ ദിവസവും ഒരു നേരം മുട്ടകൾ ശേഖരിക്കണം. ജലപക്ഷികളായതിനാൽ ജലാശയ സൗകര്യം ഒരുക്കണോ എന്ന ആശങ്ക തോന്നാം. ഒരു ചെറിയ ടാങ്കിൽ തല മുങ്ങി നിവരുന്നതിനാവശ്യമായ വെള്ളം ലഭ്യമാക്കിയാൽ വാത്തകൾ സന്തുഷ്ടരാണ്. വാത്തകൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. നന്നായി പരിചരിച്ചാൽ രോഗസാധ്യത നന്ദി കുറവാണ്. വിരബാധ തടയുന്നതിന് മരുന്ന് നൽകണം. പച്ച മത്സ്യം, ചോറ് എന്നിവ സ്ഥിരമായി കൂടിയ അളവിൽ നൽകിയാൽ വൈറ്റമിൻ B1 അഥവാ തമയത്തിൻ്റെ അഭാവം വരാനിടയുണ്ട്. വാത്തകൾ ബഹളക്കാരാണെന്നാണ് പൊതുവെ ധാരണ. എന്നാൽ അപരിചിതരോ മറ്റു മൃഗങ്ങളോ സമീപിച്ചാൽ വാത്തകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും.